നമസ്കാരം. മലയാളി വാർത്താ ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കുകയാണെങ്കിൽ രാജ്യങ്ങൾ ആദ്യം ലക്ഷ്യം വെക്കുക ശത്രു രാജ്യങ്ങളുടെ കൃത്രിമോപഗ്രഹങ്ങളെയോ ആയിരിക്കും. സാറ്റലൈറ്റുകളെ തകർക്കുകയെന്നാൽ ആ രാജ്യത്തെ മൊത്തത്തിൽ അസ്ഥിരമാക്കുന്നതിന് തുല്യമാണ്. കൃത്രിമോപഗ്രഹങ്ങളുടെ നാശം വാർത്താവിനിമയ സംവിധാനത്തെയും ടെലിഫോൺ ശൃംഖലയെയും പ്രതിരോധ മുന്നറിയിപ്പ് സംവിധാനങ്ങളെയെല്ലാം തകർക്കും. അതുകൊണ്ട് തന്നെയാണ് കൃത്രിമോപഗ്രഹങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളും ശ്രദ്ധേയമാകുന്നത്. ശീതയുദ്ധകാലത്തുണ്ടായ ആയുധ കിടമത്സരമാണ് ബഹിരാകാശത്തെ കൃത്രിമോപഗ്രഹങ്ങൾ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകളിലേക്കും കൃത്രിമോപഗ്രഹങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആയുധങ്ങളിലേക്കും നയിച്ചത്. കൃത്രിമോപഗ്രഹങ്ങളെ തകർക്കുക എന്നതിനൊപ്പം ഇവയെ പ്രവർത്തനരഹിതമാക്കുക എന്ന തന്ത്രവും പ്രയോഗിക്കപ്പെടാം. വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്ന ഒരു രാജ്യത്തെ കീഴടക്കുക താരതമ്യേന എളുപ്പമാണ്. ഇപ്പോഴിതാ സാറ്റലൈറ്റുകളും ബഹിരാകാശത്തെ മറ്റ് സംവിധാനങ്ങളും സുരക്ഷിതമാക്കുന്നതിന് യുകെയിൽ അടക്കം ചാരനിലയങ്ങൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. ബഹിരാകാശ ശക്തികളായ ചൈനയുടെയും റഷ്യയുടെയും ഭീഷണികളെ നേരിടുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. റഡാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 36,000 കിലോമീറ്റർ പരിധിയിൽ ഒരു ഫുട്ബോളിന്റെ വലിപ്പം വരെയുള്ള വസ്തുക്കളെ പോലും തിരിച്ചറിയാൻ കഴിയുന്നവയാകും ഈ ചാരനിലയങ്ങൾ. ഈ റഡാറുകൾ വഴി സാറ്റലൈറ്റുകൾക്ക് അപകടം വരുത്താൻ ശേഷിയുള്ള കറങ്ങി നടക്കുന്ന ബഹിരാകാശ മാലിന്യങ്ങളെയും യഥാസമയം തിരിച്ചറിയാനും കഴിയും. 2025 ആകുമ്പോഴേക്കും ആകെ 3 റഡാർ ചാരനിലയങ്ങളാണ് അമേരിക്കൻ ബഹിരാകാശ സേന സ്ഥാപിക്കുക. ഇതിലൊന്ന് സ്കോട്ട്ലാൻഡിലോ ദക്ഷിണ ഇംഗ്ലണ്ടിലോ ആയിരിക്കും സ്ഥാപിക്കുക. ബാക്കി 2 അമേരിക്കയിലെ ടെക്സാസിലും ഓസ്ട്രേലിയയിലുമാവും ഉയരുക. ബഹിരാകാശത്തെ സാറ്റലൈറ്റുകൾ നേരിടുന്ന ഭീഷണി നമുക്ക് മറികടക്കേണ്ടതുണ്ട്. സാറ്റലൈറ്റുകളോ റോക്കറ്റിന്റെ ഭാഗങ്ങളോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാമെന്നാണ് ലെഫ്റ്റനന്റ് കേണൽ ജാക്ക് വാക്കർ പറയുന്നത്. ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് തലവൻ എയർ ചീഫ് മാർഷൽ സർ മൈക്ക് വിങ്സ്റ്റണും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ബഹിരാകാശത്തെ സാറ്റലൈറ്റുകൾ പല രാജ്യങ്ങളിൽ നിന്നും വെല്ലുവിളി നേരിടുന്നുണ്ടെന്നായിരുന്നു മൈക്ക് വിങ്സ്റ്റൺ പറഞ്ഞത്. ഭൂമിയിൽ നിന്ന് സാറ്റലൈറ്റുകളെ ലേസറുകൾ ഉപയോഗിച്ച് തകർക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ വികസിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ബഹിരാകാശത്തെ തന്ത്രപ്രധാന സാങ്കേതിക സൗകര്യങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. സാറ്റലൈറ്റുകൾക്കും അതുവഴി നമ്മുടെ ദൈനംദിന ജീവന് തന്നെയും ഭീഷണിയാവുന്ന ആയുധങ്ങൾ ചൈനയും റഷ്യയും വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ എത്രത്തോളം ബഹിരാകാശത്തെ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പലർക്കും അറിയില്ല എന്നായിരുന്നു സർ മൈക്ക് വിങ്സ്റ്റന്റെ വാക്കുകൾ. ഉദാഹരണത്തിന്, അമേരിക്കൻ GPS സംവിധാനത്തിലെ സാറ്റലൈറ്റുകൾ തകർക്കപ്പെട്ടാൽ അത് ലോകമൊട്ടാകെയുള്ള നിരവധി സർക്കാരുകളെയും ജനങ്ങളെയും കമ്പനികളെയും നേരിട്ട് ബാധിക്കും. മൊബൈൽ ഫോണുകളെയും ബാങ്കുകളുടെയും പ്രവർത്തനങ്ങൾ തുടങ്ങി ആശുപത്രികളിലേക്കുള്ള മരുന്ന് വിതരണ ശൃംഖലയെയും സൂപ്പർ മാർക്കറ്റുകളിലേക്കുള്ള സംവിധാനങ്ങളുടെ വിതരണവുമെല്ലാം തടസ്സപ്പെടും. ഹോളിവുഡ് സിനിമകളിൽ കാണും വിധമുള്ള ബഹിരാകാശ യുദ്ധം ഭാവിയിൽ ഉണ്ടാവില്ല. അതേസമയം യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ശത്രു രാജ്യങ്ങളുടെ ബഹിരാകാശത്തെ സംവിധാനങ്ങൾ തകർത്ത് വാർത്താവിനിമയ ബന്ധങ്ങൾ അടക്കം തകരാറിലാക്കുകയാവും ആദ്യ നീക്കങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തെ മറികടക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി വിശദീകരിക്കുന്നത്. ഡീപ് സ്പേസ് അഡ്വാൻസ്ഡ് റഡാർ കേപ്പബിലിറ്റി എന്ന പേരിലുള്ള US റഡാർ സംവിധാനം 1 കിലോമീറ്റർ വിസ്തൃതിയിലാവും സ്ഥാപിക്കപ്പെടുക. ഇതിൽ 15 മീറ്റർ വിസ്തൃതിയുള്ള 6 കൂറ്റൻ ഡിഷ് ആന്റിനകളാവും ഉണ്ടാകുക. ഇവയിൽ നിന്നാണ് ബഹിരാകാശത്തേക്ക് റഡാറുകൾ ഊർജ തരംഗങ്ങൾ അയയ്ക്കുക. പ്രതിഫലിച്ചെത്തുന്ന തരംഗങ്ങൾ സ്വീകരിക്കുന്നതിന് 10 സമാനമായ ആന്റിനകളും ഉണ്ടാകും. അമേരിക്കയുമായി സഹകരിച്ചുകൊണ്ടുള്ള ചാരനിലയങ്ങൾ ഇപ്പോൾ തന്നെ UKക്കുണ്ട്. നോർത്ത് യോർക്ക് മൂർസിലെ RAF ഫ്ലൈയിംഗ് ഡേൽസ് ഇതിനൊരു ഉദാഹരണമാണ്. 5,000 കിലോമീറ്റർ പരിധിയിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ മുന്നറിയിപ്പ് നൽകാൻ ഈ സംവിധാനത്തിന് സാധിക്കും. അമേരിക്കയുടെ DARK റഡാർ സംവിധാനവുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചു.